പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പുട്ടുമേൽ നിന്ന് ദിവ്യകാരുടെ നാഥനെ നമ്മുടെ ഭവനങ്ങളിലേക്ക് വലിയ ആദരവോടെ നമുക്ക് സ്വീകരിക്കാം, പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനെ എല്ലാം മറന്ന് ഹൃദയം കൊണ്ട് ആരാധിച്ചു പാടാം. കർത്താവിനെ നമുക്ക് കാണാം. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. സ്നേഹത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് നോക്കാം, നമ്മുടെ ദൈവത്തെ നമുക്ക് നോക്കാം, നമ്മുടെ രക്ഷകനെ നമുക്ക് സ്വീകരിക്കാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്. ഉണ്ണിയായ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ അവിടേക്ക് കടന്നു വന്ന ഷിമോൻ എന്ന പ്രവാചകൻ ഉണ്ണിയായ യേശുവിനെ കരങ്ങളിലെടുത്തു സ്വർഗത്തിലേക്ക് നോക്കി അവനിങ്ങനെ പറഞ്ഞു, ഇതാ സകല ജനത്തിനു വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതാ സകല ജനത്തിനു വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഈശോയെക്കുറിച്ച് ശിമോൻ പ്രവചിച്ചതാണിത്. സകല ജനത്തിനു വേണ്ടി ദൈവമൊരുക്കിയ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ദാസനെ സമാധാനത്തോടെ പറഞ്ഞയക്കുക, അദ്ദേഹം പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഈശോയെ നോക്കാം നമുക്ക്. ഇതാ സകല ജനത്തിനും വേണ്ടി സ്വർഗമയച്ച രക്ഷ, സകല ജനത്തിനു വേണ്ടി പിതാവായ ദൈവമയച്ച രക്ഷ കർത്താവായ യേശു ക്രിസ്തു. അവൻ ആ ദൈവം, ആ രക്ഷകൻ, ആ രക്ഷ നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. ഈ ദൈവമാണ് സകലർക്കും വേണ്ടി
സ്വർഗം ഒരുക്കിയ രക്ഷ യേശു ക്രിസ്തു. വലിയ സ്നേഹത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് യേശുവിനെ ക്ഷണിക്കാം, നമ്മുടെ ജീവിതങ്ങളിലേക്ക് യേശുവിനെ സ്വീകരിക്കാം, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് യേശുവിനെ സ്വീകരിക്കാം, നമ്മുടെ കുടുംബത്തിന്റെ നാഥനായി, നമ്മുടെ കുടുംബത്തിന്റെ രക്ഷകനായി, നമ്മുടെ കുടുംബത്തിന്റെ ദൈവമായി യേശുവേ അങ്ങ് വരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. രണ്ട് കാര്യങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി നീട്ടിപ്പിടിച്ചുകൊണ്ട് നിലവിളിയോടെ പ്രാർത്ഥിക്കാം. അങ്ങാണ് രക്ഷകൻ, ഓ ദൈവമേ അങ്ങാണ് രക്ഷകൻ. ഇതാ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ, ഈ ഞെരുക്കത്തിന്റെ കാലഘട്ടങ്ങളിൽ, ഈ തകർച്ചയുടെ കാലഘട്ടങ്ങളിൽ, ഈ നാശത്തിന്റെ കാലഘട്ടങ്ങളിൽ, ദുഃഖപീഡയുടെ കാലഘട്ടങ്ങളിൽ, ഓ ദൈവമേ അങ്ങാകുന്ന രക്ഷകൻ എന്റെ കുടുംബത്തിന്റെ രക്ഷയായി അവിടുന്ന് വരണമേ, എന്റെ രക്ഷകനായി അവിടുന്ന് കടന്നു വരണമേ, എന്നെ രക്ഷിക്കണമേ ഈശോയേ, എന്റെ കുടുംബത്തിന്റെ പ്രഥമ സ്ഥാനത്ത് അവിടുന്ന് ഉപേക്ഷനാകണമേ കർത്താവേ, എന്റെ കുടുംബത്തിന്റെ നിയന്ത്രണം അവിടുന്ന് ഏറ്റെടുക്കണമേ യേശുവേ, എന്റെ കുടുംബത്തിന് നാഥനായി, എന്റെ കുടുംബത്തിന് രക്ഷകനായി, എന്റെ കുടുംബത്തിന് ദൈവമായി ഞങ്ങൾ അങ്ങേ സ്വീകരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ക്ഷണിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ചു പ്രാർത്ഥിക്കാം യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. കർത്താവേ എന്റെ കുടുംബത്തിന് നാഥനായി ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു, എന്റെ ദൈവമായി ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു, എന്റെ രക്ഷകനായി ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു. കർത്താവേ അവിടുന്ന് എന്നെ രക്ഷിക്കണമേ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവേ ആരാധന ആരാധന ആരാധന. ഈശോയേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന 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 ആരാധന. എല്ലാ ജനങ്ങളും വിളിക്കട്ടെ ഈശോയേ, യേശുവിനെ സ്വീകരിക്കാം, ജീവിതത്തിലേക്ക് സ്വീകരിക്കാം, ഭവനത്തിലേക്ക് സ്വീകരിക്കാം. യേശുവേ ആരാധന 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 ആരാധന. നമുക്ക് പ്രഖ്യാപിക്കാം, നീ രക്ഷകനാണെന്നും നീ ദൈവമാണെന്നും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു കർത്താവേ. യേശുവേ രക്ഷക കർത്താവേ നാഥനേ. ഒരുമിച്ച് വിളിക്കാം യേശുവേ, യേശുവേ രക്ഷക രക്ഷക കർത്താവേ നാഥനേ. വിശ്വാസത്തോടെ അവിടുത്തെ വിളിക്കാം നമുക്ക് യേശുവേ. ജീവിതത്തിലേക്ക് രക്ഷക, കുടുംബത്തിലേക്ക് കർത്താവേ നാഥനേ. യേശുവേ രക്ഷക അങ്ങയുടെ തിരുമുൻപിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവ്യകാരുണ്യനാഥ, ഞാനിതാ ഏറ്റവും വലിയ ശരണത്തോടെ അങ്ങയുടെ തിരുമുൻപിലേക്ക് കടന്നു വരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ നിസ്സഹായതകളെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഇതാ ഈശോയെ എൻ്റെ തിരുമുൻപിലേക്ക് ഞാൻ വയ്ക്കുന്നു. എന്റെ കുടുംബത്തെ ഞാൻ ഇതാ കർത്താവെ സമർപ്പിക്കുന്നു. എന്റെ കുടുംബത്തിലുള്ള ഓരോ മക്കളെയും ഈശോയെ എന്റെ തിരുമുമ്പിലേക്ക് ഞാൻ ഇതാ ഉയർത്തുന്നു. കർത്താവെ ഏറ്റവും വലിയ നിസ്സഹായതയുടെ നിമിഷങ്ങളിലൂടെയാണ് ഈ സമയങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുന്നത്. കർത്താവെ ആരും ഞങ്ങളെ സഹായിക്കുവാനായിട്ടില്ല, ആർക്കും കർത്താവെ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ടില്ല, ആർക്കും സാധിക്കുകയില്ല. ദൈവമേ ഈ അവസ്ഥയിൽ അവിടെ ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഈ രോഗാവസ്ഥയിലേക്ക് അവിടുന്ന് കടന്നു വരണമേ കർത്താവെ. വൈദ്യശാസ്ത്രം പോലും ഉപേക്ഷിച്ച അവസ്ഥയിൽ വിഷമിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ഈ അവസ്ഥയിലേക്ക് കർത്താവെ നീ കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ വചനം ഞങ്ങൾ ഓർക്കുന്നു, രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്കും മാന്ദ്യം സംഭവിച്ചിട്ടില്ല.
ഓ കർത്താവേ, നിന്റെ തിരുമുമ്പിൽ ഇതാ ഈ എളിയവൻ നിലവിളിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ വേദന കണ്ട്, ഞങ്ങളുടെ നിലവിളി കേട്ട് അവിടുന്ന് ഞങ്ങളെ സഹായിക്കുവാൻ കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയേ, ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധിയിൽ നിന്നും ഞങ്ങളെ കരകയറ്റുവാൻ കർത്താവായ യേശുവേ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവമേ, ഞങ്ങളുടെ ഈ അവസ്ഥയിലേക്ക് യേശുവേ കരുണ തോന്നി കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക്, ഞങ്ങളുടെ ഒറ്റപ്പെട്ട അവസ്ഥകളിലേക്ക്, ഞങ്ങളുടെ വേദനയിലേക്ക്, ആരും സഹായിക്കാനില്ലാത്ത ഈ നിസ്സഹായതയിലേക്ക് യേശുവേ അവിടുന്ന് കടന്നു വരണമേ, അവിടുന്ന് കടന്നു വരണമേ. ഇതാ ഞങ്ങൾ നിലം പറ്റിക്കിടക്കുന്ന കർത്താവേ, ഇതാ ഞങ്ങൾ തളർന്നു പോയിരിക്കുന്ന യേശുവേ, ഈശോയെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലേക്കും കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയെ ഞങ്ങൾ ഇതാ വീണ്ടും അങ്ങയെ വിളിക്കുന്നു. നിലവിളിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ കടന്നു വരണമേ, ഞങ്ങളെ രക്ഷിക്കുവാൻ കടന്നു വരണമേ, ഞങ്ങളെ സഹായിക്കുവാൻ കടന്നു വരണമേ യേശുവേ. Hallelujah, hallelujah, hallelujah. ഒന്ന് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം. നമ്മുടെ കുടുംബത്തെ നമുക്ക് ഇപ്പോൾ വെച്ചു കൊടുക്കാം. ഏത് സാഹചര്യത്തിലൂടെയാണ്, ഏത് കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്, ഈശോയ്ക്ക് കൊടുക്കാം, ഈശോയ്ക്ക് കൊടുക്കാം. അവൻ നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അവിടുത്തേക്ക് നമ്മെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും, അവിടുത്തേക്ക് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തോടെ നമുക്ക് വീണ്ടും കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ കടന്നു വരണം യേശുവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയേ നന്ദി, ഈശോയേ സ്തോത്രം. നമ്മുടെ നിസ്സഹായതകളെ യേശുവിന്റെ തിരുമുമ്പിലേക്ക് കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, വേദനയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ ആശ്രയം അവിടുന്ന് മാത്രമാണല്ലോ, ഞങ്ങളുടെ രക്ഷ അങ്ങ് മാത്രമാണല്ലോ. കർത്താവേ, വിളിച്ചു പ്രാർത്ഥിക്കാം. ഈശോയേ, ആബാ പിതാവേ, പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ, വിശ്വാസത്തോടെ ഞങ്ങൾ വിളിക്കുന്നു. പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ലൂക്കായുടെ സുവിശേഷം 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനാൽ ജനമെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ തക്കം പാർത്തുകൊണ്ടിരുന്നു. ജനമെല്ലാം അവനെ സ്പർശിക്കാൻ തക്കം പാർത്തുകൊണ്ടിരുന്നു. എന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. കർത്താവേ, ഈ കാലഘട്ടങ്ങളിൽ കൊറോണ വൈറസ് മൂലം ദൈവമേ രോഗപീഠിയിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ ദേശത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, അനേകർ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ഈ രോഗത്തിലൂടെ വേദനിച്ചുകൊണ്ടിരിക്കുന്നു, തകർന്നുകൊണ്ടിരിക്കുന്നു, അനേകർ മരണപ്പെട്ടു. കർത്താവേ, ഓ യേശുവേ, അങ്ങേ ഞങ്ങൾ ക്ഷണിക്കുന്നു, സൗഖ്യമായ അങ്ങേ ഞങ്ങൾ ക്ഷണിക്കുന്നു, സുഖപ്പെടുത്താൻ വേണ്ടി. കർത്താവേ, അങ്ങിൽ നിന്ന് ശക്തി പുറപ്പെടാനും ആ ശക്തിയാൽ ലോകം മുഴുവൻ സൗഖ്യം പ്രാപിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ കർത്താവേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ സൗഖ്യം,
അവിടുത്തെ ശക്തി ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ പ്രകടമാകട്ടെ, ഞങ്ങളുടെ അയൽവാസികളുടെ മേൽ നിന്റെ ശക്തി പ്രകടമാകട്ടെ, ഞങ്ങളുടെ നാട് അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, നിലവിളിൽ കഴിയുന്ന ഞങ്ങളുടെ ദേശങ്ങൾ, കണ്ണുനീരിൽ കഴിയുന്ന ഞങ്ങളുടെ ദേശങ്ങൾ, വലിയ നിരാശയിൽ കഴിയുന്ന ദേശങ്ങൾ, കർത്താവേ ഭയത്തിൽ കഴിയുന്ന ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ അവിടുത്തെ ശക്തി അയക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ശക്തിയാൽ അനേകർ സൗഖ്യം പ്രാപിക്കട്ടെ. ആ ശക്തിയാൽ തിന്മകൾ നിർവീര്യമാക്കപ്പെടട്ടെ. തിന്മയുടെ പ്രവർത്തനങ്ങൾ അവിടുത്തെ ശക്തിയാൽ നിഷ്കാസനം ചെയ്യപ്പെടട്ടെ. തിന്മയുടെ കെണികൾ യേശുവിന്റെ ശക്തിയാൽ മാറിപ്പോകട്ടെ. കർത്താവേ, അവിടുത്തെ ശക്തി അയച്ച് ഞങ്ങളുടെ ദേശങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് സുഖപ്പെടുത്തണമേ. ആ ശക്തി ഞങ്ങളുടെ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരേണമേ സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ വിടുതൽ നൽകണമേ. പ്രാർത്ഥിക്കാം ഈശോയോട്. നമ്മുടെ നാടിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ദിനം പ്രതി കേൾക്കുന്ന വാർത്തകളും ദൈവമേ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്ന ഈശോ, എല്ലാ രോഗികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശോ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരേണമേ സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ വിടുതൽ നൽകണമേ. ആശുപത്രികളില്, വെന്റിലേറ്ററുകളില്, ഐസിയുവിലൊക്കെ കഴിയുന്ന രോഗികളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭവനത്തിൽ ഏകാന്തതയിൽ കഴിയുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും സഹായിക്കാനില്ലാത്ത മക്കളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ, മാതാവരേണമേ വിടുതൽ നൽകണമേ. ഉറ്റവരെ, ഉടയവരെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ നിമിഷങ്ങളിൽ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. ദൈവമേ, ഓ കർത്താവെ, പ്രിയപ്പെട്ടവരെ ഓർത്ത് വേദനിക്കുന്നവര്, കർത്താവെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചു പോയവര്, ഓ കർത്താവെ മാരകമായ അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നവര്, എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഇതാ ചേർത്ത് വെക്കുന്നു. കർത്താവെ, വേണ്ട രീതിയിലുള്ള ചികിത്സ പോലും ലഭിക്കാൻ പറ്റാത്ത രീതിയിൽ വിഷമിക്കുന്ന മക്കളെ കർത്താവെ നിന്റെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. കർത്താവെ, എവിടെയും കണ്ണുനീരിൻ്റെയും എവിടെയും നിലവിളിയുടെയും ശബ്ദമാണല്ലോ കർത്താവെ ഞങ്ങളുടെ നാട്ടിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ കർത്താവെ ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഞങ്ങളിതാ വലിയ വേദനയോടെ ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ സംസ്ഥാനത്തെ, കർത്താവെ ഞങ്ങളുടെ എല്ലാ സംസ്ഥാനങ്ങളെയും ദൈവമേ നിന്റെ തിരുമുമ്പിലേക്ക് ഞങ്ങളിതാ ഉയർത്തുന്നു. ഈശോ, ഞങ്ങൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. കർത്താവെ, ഈ അവസ്ഥയിലേക്ക് സ്വർഗം തുറന്ന് അവിടുന്ന് കടന്നു വരണമേ. അങ്ങയുടെ ശക്തി അയക്കണമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കാലത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ രക്ഷ ഞങ്ങളുടെ നാട്ടിലേക്ക്, ഞങ്ങളുടെ രാജ്യത്തിലേക്ക്, ഞങ്ങളുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും, ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിലേക്ക് അവിടെ നയിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
തളർന്നുപോയ ജനത്തെ കർത്താവെ അവിടുന്ന് വീണ്ടും ഉണർത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ കടന്നു വരണമേ കർത്താവെ, ഞങ്ങളുടെ നിസ്സഹായതയിലേക്ക് കടന്നു വരണമേ ഈശോയെ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളു കർത്താവെ. വീണ്ടും ഇതാ വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങയെ വിളിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു എന്ന സങ്കീർത്തന വല്ലം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് വീണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ ദേശത്തെയും എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവിടുന്ന് സർവാധിപനായി എഴുന്നള്ളി വരട്ടെ, അവിടുത്തെ മഹത്വം നമ്മുടെ ദേശത്ത് പ്രകടമാക്കട്ടെ, അവിടെ നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിക്കട്ടെ. 2000 വർഷങ്ങൾക്ക് മുൻപ് യൂദയായിലൂടെ സഞ്ചരിച്ച കർത്താവ്, ജെറുസലേമിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച കർത്താവ് ഇന്ന് ഇവിടെ നിന്നും ഇറങ്ങി നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിക്കട്ടെ, നമ്മുടെ ദേശത്തിലൂടെ സഞ്ചരിക്കട്ടെ. കർത്താവ് കടന്നുപോയ വഴികളിലുള്ള എല്ലാ രോഗികളെയും അവിടുന്ന് സുഖപ്പെടുത്തി. നമുക്കും വിശ്വസിക്കാം, നമ്മുടെ ഭവനത്തിലുള്ള രോഗികള്, നമ്മുടെ ചുറ്റുപാടുമുള്ളവര്, നമ്മുടെ ദേശത്ത് ഉള്ള രോഗികൾ എല്ലാവരെയും ദിവ്യകാണ്ട തിരുമുമ്പിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് യേശുവേ, ഞങ്ങൾ ഇതാ ഒന്ന് ചേർന്ന് അങ്ങയിൽ ശരണപ്പെടുന്നു. അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ ഇതാ അങ്ങയിൽ വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങയിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. സർവശക്ത, അവിടുന്ന് സർവശക്തനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. യേശുവേ, യേശുവേ, അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒന്ന് ചേർന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അവിടെ ഞങ്ങളുടെ ദേശത്തൂടെ നടക്കണമേ, അവിടെ ഞങ്ങളുടെ നാട്ടിലൂടെ സഞ്ചരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ അവിടുന്ന് കർത്താവേ ജീവിതത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗം മാറ്റണമേ നാഥാ, വരേണമേ വിടുതൽ നൽകണമേ നാഥാ, വരേണമേ രോഗം മാറ്റണമേ സമർപ്പിച്ച് നാഥാ, വരേണമേ വിടുതൽ നൽകണമേ രോഗത്തിന്റെ ഭയത്തെ സമർപ്പിച്ച് നാഥാ, വരേണമേ രോഗം മാറ്റണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് ജീവിക്കാനും കർത്താവേ അവിടുന്ന് അനുവദിച്ച ഈ ദേശത്തെ, ഈ രാജ്യത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതൃരാജ്യമായ ഭാരതം വലിയ ഭയത്തിലൂടെ കടന്നു പോവുകയാണല്ലോ കർത്താവേ. കർത്താവേ, കൊറോണ വൈറസിലൂടെ ആയിരക്കണക്കിന് വ്യക്തികൾ മരണപ്പെട്ട കാര്യം കർത്താവേ വേദനയോടെ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ലക്ഷക്കണക്കിന് വ്യക്തികൾ ഹോസ്പിറ്റലിൽ കഴിയുന്ന സാഹചര്യത്തെ കർത്താവ് വേദനയോടെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ജീവശ്വാസം കിട്ടാൻ ഇല്ലാതെ വേദനിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. അത് കണ്ട് ഹൃദയം തകരുന്ന അവരുടെ ബന്ധുക്കളെ ഓർത്ത് വേദനിക്കുന്നു കർത്താവേ. എന്റെ ദൈവമേ, അങ്ങാണ് രക്ഷകരെന്ന് ഞങ്ങൾ വീണ്ടും വെച്ചു പറയുന്നു കർത്താവേ. എല്ലാ ആധിപത്യവും അങ്ങയുടേതാണല്ലോ കർത്താവേ. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള അങ്ങേക്കാണല്ലോ കർത്താവേ. പുനരുദ്ധാനവും ജീവനും അവിടുന്നാണ് കർത്താവേ, അവിടുന്നാണ് പുനരുദ്ധാനവും ജീവനും. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതൃരാജ്യത്തോട് കരുണ തോന്നണമേ. ഈ രാജ്യത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ഈ രാജ്യത്തിലൂടെ അവിടുന്ന് യാത്ര ചെയ്യണമേ കർത്താവേ. എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും എല്ലാ വൻ നഗരങ്ങളിലേക്കും എല്ലാ വേദനിക്കുന്ന ക്വാറന്റൈൻ സെന്ററുകളിലേക്കും രക്ഷകനായ കർത്താവേ അവിടുന്ന് വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തി ഇറങ്ങട്ടെ കർത്താവേ, അവിടുത്തെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. അന്ന് പറഞ്ഞല്ലോ, നിന്റെ അലച്ചിൽ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ എന്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന്. ദൈവമേ, ലോകത്തിലെ കർത്താവ് ജനലക്ഷങ്ങളുടെ കണ്ണുനീർ കണങ്ങൾ കണ്ട് ആ കണ്ണുനീർ കണങ്ങളെ പ്രതി ദൈവമേ ഞങ്ങളുടെ മാതൃരാജ്യത്തോട് അവിടുന്ന് അനുകമ്പ കാണിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പാവങ്ങൾ കണക്കിലെടുക്കല്ലേ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകൾ കണക്കിലെടുക്കരുതേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ സഹോദരങ്ങളെ, അങ്ങയുടെ ജനത്തെ അവിടുന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടുത്തെ നാമത്തെ അയക്കണമേ, അവിടുത്തെ ശക്തി അയക്കണമേ കർത്താവേ. എല്ലാ രോഗികളും
കർത്താവേ അവിടുത്തെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കൊറോണ വൈറസിന്റെ ഭീതി എല്ലാ ഹൃദയങ്ങളിൽ നിന്നും നീങ്ങി പോകട്ടെ. തിന്മയുടെ സ്വാധീനം വിട്ടുപോകട്ടെ. കർത്താവേ അവിടുത്തെ ആധിപത്യം അവിടുന്ന് സ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന്റെ മേൽ അവിടുത്തെ ആധിപത്യം, സൗഖ്യത്തിന്റെ ആധിപത്യം, സമാധാനത്തിന്റെ ആധിപത്യം, സന്തോഷത്തിന്റെ ആധിപത്യം നീ സ്ഥാപിക്കണമേ കർത്താവേ. രക്ഷയുടെ ആധിപത്യം നീ സ്ഥാപിക്കണമേ കർത്താവേ. തിന്മയെ നിഷ്കാസനം ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശു ആരാധന 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 ഹല്ലേലൂയ 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 ശാപം നീങ്ങി പോകട്ടെ. കർത്താവേ അവിടുത്തെ വാഗ്ദാന വചനം ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവേ അവിടുത്തെ വാഗ്ദാന വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ, ലൂക്ക 10:19 ഞങ്ങളോട് ഇപ്രകാരം പറഞ്ഞല്ലോ കർത്താവേ, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന്. കർത്താവേ ആ വാഗ്ദാന വചനം ഞങ്ങൾ സ്വീകരിക്കുന്നു. ആ വാഗ്ദാന വചനം സത്യമാക്കുന്നു. കർത്താവേ അങ്ങ് പറഞ്ഞു, നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കില്ലെന്ന്. ദൈവമേ നിന്റെ വാഗ്ദാനം ഞങ്ങൾ സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വാഗ്ദാന വചനം നമുക്ക് ഏറ്റുപറയാം. വലതു കരം ഉയർത്തി ഈ വചനം ഏറ്റുപറയുക. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രിയമുള്ളവർ, ഇത് കർത്താവിന്റെ ജീവനുള്ള വചനമാണ്. ഈ വചനത്തെ നമുക്ക് സ്വീകരിക്കാം, നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം, ഏറ്റുപറയണം. ഇത് രക്ഷയ്ക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി എന്റെ ദൈവം നൽകിയ വാഗ്ദാനമാണ്. വീണ്ടും ഏറ്റുപറയാം. ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടും കർത്താവിന്റെ മുമ്പിൽ മുട്ടുമേൽ നിന്ന് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. ആസ്വദിക്കുമ്പോൾ ഈശോ നമ്മുടെ കുടുംബത്തെ ആശ്രയിക്കുകയാണ്, നമ്മുടെ മക്കളെ ആശ്രയിക്കുകയാണ്, രോഗികളെ സുഖപ്പെടുത്തുകയാണ്. കർത്താവേ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. കർത്താവേ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ആശ്രയിക്കുമ്പോൾ ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കപ്പെട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ രോഗപീഠകൾ വിട്ടുപോകട്ടെ. ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, ഞങ്ങളുടെ ദേശത്തിൽ നിന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൊറോണ വൈറസ് എന്നേക്കുമായി നീങ്ങിപ്പോകട്ടെ എന്ന് ശാസിക്കുന്നു, കൽപ്പിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവൻ നൽകുമൊര പന്നി മർത്യനു മുക്തി പകർന്നരു
നിത്യസ്ത്രീക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകർണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.